നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി പിണറായി പക്ഷത്ത്. ഈ വിഷയം ന്യൂസ് അവർ വിശദമായി പരിശോധിക്കുന്നു. ആദ്യം പ്രധാന സംഭവങ്ങളിലേക്ക്. കൊല്ലത്തും വി എസ് പക്ഷത്തിന് പാളി. പാനൽ അംഗീകരിക്കാതെ മത്സരത്തിനിറങ്ങിയ 4 വി എസ് അനുകൂലികളും തോറ്റു. ജില്ലാ കമ്മിറ്റി പിണറായി പക്ഷത്തിന് വോട്ടെടുപ്പ് വേണ്ടി വന്നത് മണിക്കൂറുകൾ നീണ്ട സമവായ ചർച്ച പരാജയപ്പെട്ടതോടെ തൃശൂരിൽ സമവായം എ സി മൊയ്തീൻ സെക്രട്ടറിയായി തുടരും. വിഴിഞ്ഞം കരാറിന് വീണ്ടും സുരക്ഷാ തിരിച്ചടി. ടെൻഡറിൽ ഉണ്ടായിരുന്ന 2 കമ്പനികളിൽ ഒന്നിന് ആഭ്യന്തര മന്ത്രാലയം അനുമതി നിഷേധിച്ചു. പുറത്തായത് മുന്ദ്ര പോർട്ട് ട്രസ്റ്റ്, ഇനി വെൽസ്പൽ കൺസോർഷ്യം മാത്രം. കേരളം അയയുന്നു. മുല്ലപ്പെരിയാറിൽ പുതിയ അണക്കെട്ട് 2 സംസ്ഥാനങ്ങളുടെയും സംയുക്ത നിയന്ത്രണത്തിലാക്കിയാൽ സമ്മതമെന്ന് മുഖ്യമന്ത്രി. ഉന്നതാധികാര സമിതി പുതിയ അണക്കെട്ടെന്ന ആവശ്യം പരിഗണിക്കുന്നത് കേരളത്തിന്റെ വിജയമെന്നും ഉമ്മൻചാണ്ടി. ഈ ശ്രീധരനച്ചാരി വീണ്ടും തലയൂരൽ. ശ്രീധരന്റെ നേതൃത്വവും കുറഞ്ഞ ചെലവും സമന്വയിക്കുന്ന തീരുമാനമുണ്ടാവും. അവസാന വാക്ക് ശ്രീധരന്റേതായിരിക്കുമെന്ന് മുഖ്യമന്ത്രി. ഉമ്മൻചാണ്ടിക്കെതിരായ അന്വേഷണത്തിന് പ്രത്യേക സംഘമില്ല. പാമലിൻ കേസിൽ അൽഫോൻസ് കണ്ണന്താനത്തിന്റെ ഹർജി സുപ്രീം കോടതി തള്ളി. ആവശ്യം കേട്ടുകേൾവിയില്ലാത്തതെന്ന് കോടതി. റിവ്യൂ ഹർജി നൽകുമെന്ന് കണ്ണന്താൻ. ഏകീകൃത പ്രവേശന പരീക്ഷാ സ്വപ്നം പാളുന്നു. മെഡിക്കൽ ബിരുദ കോഴ്സുകളിലേക്ക് ഈ വർഷം ഏകീകൃത പ്രവേശന പരീക്ഷ ഉണ്ടാവില്ല. ആരോഗ്യമന്ത്രാലയം മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യയ്ക്ക് നിർദ്ദേശം നൽകി. അടുത്ത വർഷം ഏകീകൃത പരീക്ഷ വന്നേക്കും. കേരളത്തിന് തിരിച്ചടി. പോലീസ് കുറ്റം സമ്മതിച്ചു. ശബരിമലയിൽ മന്ത്രി കെ പി മോഹനനെയും സംഘത്തെയും വനിതാ പോലീസ് അനുഗമിച്ചത് ഹൈക്കോടതി നിർദ്ദേശം ലംഘിച്ചാണെന്ന് എ ഡി ജി പി ചന്ദ്രശേഖരൻ. വനിതാ പോലീസ് നീലിമല വരെ കയറേണ്ടതില്ല. പമ്പാസിയയുടെ വിശദീകരണം കിട്ടിയ ശേഷം തുടർ നടപടിയെന്നും എ ഡി ജി പി. സിഡ്നി ടെസ്റ്റും ഓസീസിന്റെ വരുതിയിൽ. ക്ലാർക്കിന് കന്നി ഇരട്ട സെഞ്ചുറി, പോണ്ടിഞ്ചിന് സെഞ്ചുറി. ഓസീസ് 4 482 റൺസ്. കാണികൾക്ക് നേരെ ആംഗ്യം കാണിച്ച കോഹ്ലി വിവാദത്തിൽ. കാണികൾ കുടുംബത്തെപ്പറ്റി മോശമായി സംസാരിച്ചതായി കോഹ്ലി. സിപിഎം കൊല്ലം ജില്ലാ കമ്മിറ്റി പിണറായി പക്ഷം പിടിച്ചെടുത്തു. ജില്ലാ കമ്മിറ്റിയിലേക്ക് മത്സരിച്ച 4 വി എസ് പക്ഷക്കാരും തോറ്റു. 2 വി എസ് പക്ഷക്കാരെയും 5 പിണറായി പക്ഷക്കാരെയും പുതുതായി ഉൾപ്പെടുത്തി പാനൽ അവതരിപ്പിച്ചെങ്കിലും അംഗീകരിക്കാതെ 4 വി എസ് പക്ഷക്കാർ മത്സരിക്കുകയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അജയ് ഘോഷ് ചേരുന്നു. ഒപ്പം ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ എസ് ആർ ശക്തിധരൻ, മാധ്യമ നിരീക്ഷകരായ ശ്രീ എൻ എം പി എസ് എൻ ഷുമേഷ് ബാബു എന്നിവരും ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നു. ആദ്യം അജയ് ഘോഷിലേക്ക്. അജയ് ഘോഷ്, എന്തുകൊണ്ടാണ് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിലേക്ക് നീങ്ങിയത്? വിനു, ഏതാണ്ട് 5 മണിക്കൂർ നേരം നടത്തിയ സമവായ ശ്രമങ്ങളെല്ലാം പാളിയപ്പോഴാണ് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി ജില്ലാ സമ്മേളനത്തിൽ, കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ വോട്ടെടുപ്പിലേക്ക് കാര്യങ്ങൾ പോയത്. ആദ്യം മുതൽ തന്നെ വി എസ് പക്ഷത്തിന് വളരെ വലിയ ആത്മവിശ്വാസമായിരുന്നു. കാരണം വർഷങ്ങളായിട്ട് വി എസ് പക്ഷത്തിന് വ്യക്തമായ മേൽക്കൈയുള്ള ഒരു സ്ഥലമാണ് കൊല്ലം. കഴിഞ്ഞ സമ്മേളന കാലയളവിന് ശേഷം ഈ സ്ഥിതിയിൽ വലിയ രീതിയിലുള്ള മാറ്റമുണ്ടായത് ഒരുപക്ഷേ വി എസ് പക്ഷ നേതാക്കൾ തിരിച്ചറിഞ്ഞില്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ഇന്നിപ്പോൾ അവരുടെ പ്രധാനപ്പെട്ട ഈ സമ്മേളനം തുടങ്ങിയപ്പോൾ മുതൽ തന്നെ അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം കഴിഞ്ഞ സമ്മേളന കാലയളവിൽ, സമ്മേളന സമയത്ത് മത്സരം സംഘടിപ്പിച്ചതിൻ്റെ പേരിൽ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് പുറത്തായ 2 നേതാക്കൾ, അത് വി എസ് പക്ഷത്തെ കരുത്തരായ 2 നേതാക്കളാണ്. ഒന്ന് മുൻ പി എസ് സി ചെയർമാൻ ഗംഗാധരക്കുറുപ്പും ഒന്ന് ജില്ലാ സെക്രട്ടറി അംഗമായിട്ടുള്ള യുവ നേതാവ് കരിങ്ങനൂർ മുരളിയുമായിരുന്നു. ഇവർ രണ്ടുപേരെയും ഉൾപ്പെടുത്തണമെന്ന ആവശ്യമാണ് ആദ്യം മുതൽ അവർ പറഞ്ഞിരുന്നത്. അവർ രണ്ടുപേരെയും ഉൾപ്പെടുത്തിയപ്പോൾ നിലവിലുള്ള ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് 2 വി എസ് പക്ഷക്കാരെ ഒഴിവാക്കിക്കൊണ്ടും പകരം 5 പിണറായി പക്ഷ നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ടും 7 പേരുടെ പുതിയ ലിസ്റ്റ് അടങ്ങിയ ഒരു പാനലാണെന്ന് അവതരിപ്പിച്ചത്. ആ പാനല് സമ്മേളന പ്രതിയുടെ മുമ്പിൽ വന്നപ്പോൾ തന്നെ വലിയ പ്രതിഷേധമുണ്ടാവുകയും തങ്ങൾക്ക് ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് 4 വി എസ് പക്ഷ നേതാക്കൾ ആദ്യഘട്ടത്തിൽ തന്നെ മത്സരത്തിന് തയ്യാറാവുകയും ചെയ്തു. പിന്നീടും പിണറായി വിജയൻ്റെയും വി എസ് ചന്ദ്രൻ്റെയും നിർത്തൽ 1.5 മണിക്കൂറോളം നേരം ചർച്ച നടത്തിയെങ്കിലും ഇരു പക്ഷത്തുമുള്ള ആളുകൾ ഉറച്ചു നിന്ന സാഹചര്യത്തിലാണ് ഇന്ന് സമവായ ശ്രമങ്ങളെല്ലാം പാളിക്കൊണ്ട് സമ്മേളന നടപടികളിൽ മത്സരത്തിലേക്ക് കടന്നത്. വിനു, അജയ് ഘോഷ്, മത്സരത്തിന്റെ ഫലം എന്തായിരുന്നു? ഏതാണ്ട് 386 പ്രതിനിധികൾ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്. ഈ തോറ്റ ആളുകൾക്ക്, മത്സരത്തിനിറങ്ങിയ വി എസ് പക്ഷത്തെ 4 ആളുകൾക്ക് എത്ര വോട്ട് കിട്ടി?
വിനു വളരെ ദയനീയമായ പ്രകടനമാണ് വി എസ് പക്ഷ നേതാക്കൾക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞതെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. കാരണം വളരെ വലിയ ആത്മവിശ്വാസത്തോടുകൂടി, അതായത് തങ്ങളുടെ രണ്ട് പ്രധാനപ്പെട്ട നേതാക്കളെ നേരത്തെ അച്ചടക്ക നടപടിയെടുത്ത് പുറത്താക്കിയ ആളുകളെ ഉൾപ്പെടുത്തിയിട്ട് അത് പോരെന്ന് പറഞ്ഞുകൊണ്ട് തീർച്ചയായിട്ടും മത്സരിച്ച് ജയിക്കാമെന്നുള്ള ആത്മവിശ്വാസവുമായി ഇറങ്ങിയ വി എസ് പക്ഷത്തെ നേതാക്കൾക്ക് വലിയ തിരിച്ചടി തരുന്നതാണ് 6 മണിയോടുകൂടി കൊല്ലം ജില്ലാ സമ്മേളന വേദിയിൽ ദൃശ്യമായത്. 190 വോട്ടാണ് പരമാവധി വോട്ട് അവർക്ക് കിട്ടിയത്. അതായത് തോറ്റവരിൽ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് സന്തോഷ് എന്ന് പറയുന്ന ഡിവൈഎഫ്ഐയുടെ മുൻ ജില്ലാ സെക്രട്ടറിയുള്ള നേതാവിനാണ്. അദ്ദേഹത്തിന് 190 വോട്ട് മാത്രമാണ് കിട്ടിയത്. 386 പ്രതിനിധികൾ വോട്ട് ചെയ്തപ്പോൾ വെറും 190 വോട്ട് മാത്രമാണ് ഏറ്റവും തോറ്റവർ തന്നെ ഏറ്റവും ഭൂരിപക്ഷമുള്ള ആൾക്ക് കിട്ടിയത്. മാത്രവുമല്ല സംസ്ഥാനത്ത് തന്നെ വി എസ് പക്ഷത്തിന്റെ ശക്തിയായ വക്താവ് എന്നറിയപ്പെടുന്ന ജെ മേഴ്സിക്കുട്ടിയമ്മ 38-ാം സ്ഥാനത്താണ് ഇന്നിപ്പോൾ മത്സരത്തിലേക്ക് ജില്ലാ കമ്മിറ്റിയിലേക്ക് ജയിച്ചു കയറിയത്. 43 അംഗ ജില്ലാ കമ്മിറ്റിയിൽ 38-ാം സ്ഥാനം മാത്രമാണ് അവർക്ക് കിട്ടിയെന്നുള്ള കാര്യം വളരെ ശ്രദ്ധേയമാണ്. തീർച്ചയായിട്ടും അവരുടെ ആത്മവിശ്വാസം, വി എസ് പക്ഷത്തിന്റെ ആത്മവിശ്വാസത്തിന് പത്തനംതിട്ടയ്ക്ക് ശേഷം കൊല്ലത്ത് കനത്ത തിരിച്ചടി കിട്ടിയെന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാം. പൊതുസമ്മേളനത്തിൽ പിണറായി വിജയൻ ഇക്കാര്യത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചനകൾ നൽകിയോ? സമവായ ചർച്ച, മണിക്കൂറുകൾ നീണ്ട സമവായ ചർച്ച ഉണ്ടായിട്ട് പോലും മത്സരത്തിന് ഇറങ്ങി തിരിച്ചവരുടെ പേരിൽ നടപടിക്ക് സാധ്യതയുണ്ടോ? വിനു, തീർച്ചയായിട്ടും കൊല്ലത്ത് അച്ചടക്ക നടപടികൾ ഇതിൻ്റെ പേരിൽ ഉണ്ടാകുമെന്ന കാര്യം തീർച്ചയാണ്. കാരണം നേരത്തെ തന്നെ സംസ്ഥാന നേതൃത്വം ശക്തമായ നിർദ്ദേശം എല്ലാവർക്കും നൽകിയിരുന്നത് ആരെയെങ്കിലെയും മനഃപൂർവ്വം തോൽപ്പിക്കുന്ന രീതിയിലേക്ക് മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ പാടില്ല. അതേസമയം തന്നെ ജനാധിപത്യപരമായിട്ട് മത്സരിക്കാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ട് താനും. ഇവിടെ ഇന്നലത്തെ മറുപടി പ്രസംഗത്തിൽ തന്നെ വളരെ കൃത്യമായിട്ട് പിണറായി വിജയൻ കാര്യങ്ങൾ പറഞ്ഞു. കൊല്ലം ജില്ലയിൽ വിഭാഗീയത ഇപ്പോൾ നിലനിൽക്കുന്നു, പല നേതാക്കളും വിഭാഗീയത വിടാൻ തയ്യാറല്ല എന്ന രീതിയിൽ അദ്ദേഹം പ്രസ്താവന നടത്തിയിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ 5 മണിക്കൂറോളം പിണറായിയും വി എസും ഒക്കെ ഉൾപ്പെട്ട ഏറ്റവും മുതിർന്ന നേതൃസംഘം തന്നെ നടത്തിയ സമവായ ചർച്ചകൾ പരാജയപ്പെട്ടതിനെക്കുറിച്ച് പൊതുസമ്മേളനത്തിൽ തന്നെ പിണറായി വിജയൻ വ്യക്തമാക്കിയിട്ടുണ്ട്. 4 പേർക്ക് ജില്ലാ കമ്മിറ്റിയിലേക്ക് വരണമെന്നുള്ള മോഹമുണ്ടായിരുന്നു, പക്ഷേ അത് അവരെ ജില്ലാ സമ്മേളന പ്രതികൾ അതിനെ അനുവദിച്ചില്ല എന്ന രീതിയിൽ അല്പം പരിഹാസം നിറഞ്ഞ സ്വരത്തിൽ തന്നെയാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സൂചന അനുസരിച്ച് 4 ഔദ്യോഗിക പക്ഷ നേതാക്കളെ ലക്ഷ്യം വെച്ച് മത്സരം സംഘടിപ്പിച്ചതിന്റെ പേരിൽ തീർച്ചയായിട്ടും വി എസ് പക്ഷ നേതാക്കൾക്കെതിരെ ജില്ലാ സമ്മേളനത്തിന്റെ ഈ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും അച്ചടക്ക നടപടി വരാനുള്ള സാധ്യതയിലേക്കാണ് കാര്യങ്ങൾ പുരോഗമിക്കുന്നത്. നന്ദി അജയ് ഘോഷ്. ശിവമേഷ് ബാബു, ഇന്ന് പിണറായി വിജയൻ പൊതുസമ്മേളനത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം പാനൽ മുന്നോട്ട് വെച്ചു, പക്ഷേ ചില സഖാക്കൾ അത് അംഗീകരിക്കാതെ മത്സരത്തിന് വാശി പിടിച്ചു, മത്സരം നടന്നു, അവരുടെ മോഹം നടക്കില്ലെന്ന് സമ്മേളന പ്രതിനിധികൾ ജനാധിപത്യ രീതിയിൽ അവരോട് പറഞ്ഞു. ഇങ്ങനെയാണ് പിണറായി വിജയൻ കൊല്ലത്ത് പ്രസംഗിച്ചത്. ഇതിനപ്പുറത്തേക്ക് പ്രസക്തി ഉള്ളതാണോ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ്? അങ്ങനെയാണെങ്കിൽ പിണറായി വിജയൻ പത്തനംതിട്ടയിൽ എന്ത് നടന്നു എന്നുകൂടി വിശദീകരിക്കേണ്ടി വരും. ഇങ്ങനെ പിണറായി വിജയൻ പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിന് ശേഷം പ്രസംഗിക്കുന്നത് നമ്മുടെ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല, അതാണ് പ്രശ്നം. അതാണ് വിഭാഗീയത ഒരു വശത്ത് മാത്രമല്ല എന്ന് പറയുന്നത്. വിഭാഗീയത ഉണ്ടെങ്കിൽ പിണറായി വിജയനിലും വിഭാഗീയതയുണ്ട് എന്നതിൻ്റെ ഏറ്റവും സമൂർത്തമായ തെളിവാണ്. അതേക്കാൾ വലിയ തെളിവിന് ആവശ്യമില്ല. ഒരുപക്ഷെ പുറത്തു നിന്ന് CPM സമ്മേളനങ്ങളെ നിരീക്ഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം വേറൊരു തെളിവിൻ്റെ ആവശ്യമില്ല. പത്തനംതിട്ടയിലും സമ്മേളനത്തിൽ മത്സരമുണ്ടായിരുന്നു, മത്സരിച്ച് ജയിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അവിടെ ജയിച്ചവരെക്കുറിച്ചോ തോറ്റവരെക്കുറിച്ചോ ഇങ്ങനെ ഒരു പ്രഖ്യാപനം പൊതുസമ്മേളനത്തിൻ്റെ ഭാഗമായി പിണറായി വിജയൻ നടത്തിയത് നമ്മളാരും കേട്ടിട്ടില്ല. അപ്പോൾ തീർച്ചയായിട്ടും വിഭാഗീയതയുടെ 2 മുഖങ്ങളുണ്ട്. ഒരു മുഖത്തിൻ്റെ നേതൃത്വം പിണറായി വിജയനാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പൊതുസമ്മേളനത്തിലെ പ്രസംഗം. ശിവമേഷ് ബാബു, അങ്ങനെയെങ്കിൽ മറ്റേ വിഭാഗത്തിന് നേതൃത്വം ആർക്കാണ്? അതിൻ്റെ മുഖം ആരുടേതാണ്? തീർച്ചയായിട്ടും അന്വേഷിക്കേണ്ട വിഷയമാണത്. അതെക്കുറിച്ച് നമുക്ക് തെളിവുകൾ ലഭ്യമല്ല, അതുകൊണ്ടാണ് ഞാനത് പറയാത്തത്. കാരണം അങ്ങനെ അതിനെ ന്യായീകരിക്കുന്ന ഒരാളുടെയും ദൃശ്യം നമ്മുടെ മുമ്പിൽ അധികം വരുന്നില്ല. ഒരുപക്ഷെ ഈ സത്യസന്ധരായ മനുഷ്യരെ തെരഞ്ഞെടുപ്പ് പിടിച്ചു തോൽപ്പിക്കുന്ന ഒരു പ്രവണതയുണ്ട് സമ്മേളനങ്ങളിൽ എന്ന് പത്തനംതിട്ട സമ്മേളനം കഴിഞ്ഞ് ഒരു ദിവസവും മറ്റോ കഴിഞ്ഞപ്പോൾ VS നടത്തിയ ഒരു പ്രസ്താവനയൊഴിച്ച് ഇത്രയും മൂർത്തമായ നിലയിൽ നമ്മുടെ മുമ്പിൽ തെളിവുകളൊന്നും ലഭ്യമല്ല. അതുകൊണ്ടാണ് രണ്ടാമത്തെ വിഭാഗത്തിൻ്റെ നേതൃത്വം ആർക്ക് എന്ന കാര്യത്തിൽ നമുക്കൊരു ഉറപ്പും ഇപ്പോൾ പറയാനാകാത്തത്. ശ്രീധരൻ, വിഭാഗീയത ഉണ്ട്, ഒരാൾ അതിൻ്റെ വക്താവായി വരുന്നു, മറ്റേ മുഖം അറിയില്ലെന്നാണ് ഉമേഷ് ബാബു പറയുന്നത്. ഇവരെ ഇത് ഈ പാർട്ടിക്കകത്ത് വിഭാഗീയതയുണ്ടെന്ന് പ്രചരിപ്പിക്കാനായിട്ടുള്ള വലിയ തീവ്രമായ ഒരു ശ്രമം ചില കേന്ദ്രങ്ങളിൽ നിന്നുണ്ട്. അതിൻ്റെ ഒരു ശബ്ദമാണിപ്പോൾ നമ്മൾ കേട്ടത്. വിഭാഗീയത ഉണ്ടായിട്ടുണ്ട് ഇല്ലയെന്നും പറയുന്നില്ല. പാർട്ടിക്കകത്ത് വിഭാഗീയത എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. വിഭാഗീയത എന്നല്ല, അതിന് ശരിക്കും പറയുക ഗ്രൂപ്പിസം. അതെല്ലാ പാർട്ടിക്കകത്തും ഉള്ളതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കകത്തും ഉണ്ടായിരുന്നു
ഇപ്പോൾ നിലനിൽക്കുന്ന പ്രവർത്തിക്കുന്ന പാർട്ടികൾക്കകത്തും അത് ചില ഒരു സെർട്ടൺ അളവിൽ അതുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. കാരണം ഇതെല്ലാം മനുഷ്യർ ചേർന്നുണ്ടാക്കുന്ന സ്ഥാപനങ്ങളാണല്ലോ, മരം കൊണ്ടുണ്ടാക്കിയിട്ടുള്ളതല്ല പാർട്ടി. അപ്പോൾ ആഗ്രഹങ്ങളുണ്ടാവും, പലർക്കും പല സ്ഥാനങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടാവും. അതിന് വഴിയടയുമ്പോൾ അതിന് ആ വഴി തുറക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തും. ഇതൊക്കെ എല്ലാ കാലത്തും പാർട്ടിക്കകത്തുണ്ടായിട്ടുള്ളതാണ്. പക്ഷേ ഇത് പലപ്പോഴും പലരും സൂചിപ്പിച്ചിട്ടുള്ളതുപോലെ ഇത് മുകളിൽ നിന്ന് കെട്ടിപ്പടുത്ത ഒരു പാർട്ടി ആയതുകൊണ്ട് ഇതിൻ്റെ കീഴ്ഘടകങ്ങൾ മുകളിൽ നിന്ന് പറയുന്നത് അംഗീകരിക്കാനായിട്ട് ബാധ്യസ്ഥരാണ്. അങ്ങനെ ബാധ്യസ്ഥരല്ലാത്ത ആളുകൾക്ക് പാർട്ടിയിൽ വരേണ്ട കാര്യമില്ല, അവർക്ക് വേറെ തൊഴിൽ നോക്കാവുന്നതാണ്. എന്തിനാ പാർട്ടിയിൽ വരുന്നത്? നിർബന്ധമുണ്ടോ പാർട്ടിയിൽ വന്നു എന്നുള്ളൂ? അത് ആ ഒരു കേന്ദ്രീകൃത തത്വത്തിൽ അധിഷ്ഠിതമായി പ്രവർത്തിക്കുന്ന പാർട്ടി എന്നുള്ള നിലയിൽ അതിൻ്റെ ചിട്ടവട്ടങ്ങൾ അംഗീകരിക്കാൻ തയ്യാറുള്ള ആളുകൾക്ക് ഇതിനകത്ത് നിൽക്കാം. അല്ലാത്തവർക്ക് പുറത്തു നടന്ന് എന്തും പറയാവുന്നതാണ്, ഒരു വിഷമവുമില്ല അക്കാര്യത്തിൽ. ഇതിപ്പോൾ ആദ്യമായിട്ടല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇത്തരം പ്രശ്നങ്ങൾ. ഇവിടെ ഇപ്പോൾ പിണറായി വിജയൻ കൊല്ലത്ത് പറഞ്ഞ കാര്യത്തെക്കുറിച്ചായിരുന്നു നമ്മൾ സൂചിപ്പിച്ചത്. മത്സരം നടക്കുന്നു, ആ മത്സരം അനുവദനീയമാണ്, മത്സരിക്കാവുന്നതാണ്, അതിന് പാർട്ടി അനുവാദം നൽകുന്നുണ്ട്. പക്ഷേ ഇവരുടെ മോഹം നടക്കില്ല എന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് പൊതുയോഗ വേദിയിൽ പറയുന്നത്. അതിൽ ഒരു വിഭാഗീയതയുടെ മുഖമുണ്ടോ, സ്വരമുണ്ടോ എന്നുള്ളതാണ്. അല്ല, വിഭാഗീയതയുടെ ഇല്ല. അവിടെ സമവായത്തിന് വേണ്ടി ശ്രമിച്ചിരുന്നു എന്ന് നിങ്ങളുടെ റിപ്പോർട്ട് തന്നെ വളരെ ഭംഗിയായി പറഞ്ഞു. 5 മണിക്കൂറോളം ഒരു സമവായത്തിന് വേണ്ടി ശ്രമിച്ചു എന്നാണ് പറയുന്നത്. സമവായം ഉണ്ടാകത്തക്ക രീതിയിലുള്ള പാനലും ഉണ്ടാക്കിയെന്നാണ് പറയുന്നത്. അതിനെ ധിക്കരിച്ച് മത്സരിക്കാൻ പോയ ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് ഇവിടെ നിങ്ങളുടെ റിപ്പോർട്ട് സൂചിപ്പിച്ചതുപോലെ തന്നെ മത്സരം ആരെയെങ്കിലും തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വമായിട്ടുള്ള മത്സരങ്ങൾ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർദ്ദേശം മുകളിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റിയുടേതായിട്ടുണ്ട്. അത് അത്തരത്തിലുള്ള നിർദ്ദേശങ്ങളെ അംഗീകരിക്കാതെ മുന്നോട്ട് പോയിട്ടുള്ളതിൻ്റെ ഒരു ഫലമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിലേക്ക് കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ എത്തിച്ചേരേണ്ടി വന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്, അതായത് കഴിഞ്ഞ പാർട്ടി സമ്മേളന കാലത്ത്, പാർട്ടിക്ക് അനുയോജ്യമല്ലാത്ത രീതിയിൽ പ്രവർത്തിച്ച 2 പേരെ വെളിയിലാക്കിയിരുന്നു. വെളിയിലാക്കി എന്ന് പറഞ്ഞാൽ പാർട്ടി നിന്ന് മാറ്റി നിർത്തിയിരുന്നു. അവർ അടക്കം എടുത്തുകൊണ്ട് ഒരു സമവായത്തിൻ്റേതായ അന്തരീക്ഷത്തിലേക്ക് പാനൽ ഉണ്ടാക്കിയെന്നാണ് പാർട്ടി നേതൃത്വം അത്തരത്തിലുള്ള ഒരു നടപടിയിലേക്കാണ് പോയത്. അതുപോലും അംഗീകരിക്കാതെ മുന്നോട്ട് പോയിട്ടുള്ള ആളുകൾ, ഞാൻ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പലതരത്തിലുള്ള ആഗ്രഹങ്ങളുള്ള ആളുകൾ പാർട്ടിയിലുണ്ടാവും. എല്ലാവർക്കും എല്ലാ സ്ഥാനവും കൊടുത്തുകൊണ്ട് നിലനിർത്തിക്കൊണ്ടുപോകാൻ കഴിയുന്നൊരു പാർട്ടിയല്ല. ഇതിനൊക്കെ ഒരു ലിമിറ്റുണ്ട്. ഇത്ര ആളുകളെയോ കമ്മിറ്റിക്കകത്ത് പാടുള്ളൂ. ഇതിനേക്കാളെല്ലാം ചുരുങ്ങിയ കമ്മിറ്റികളുണ്ടായിരുന്ന കാലമുണ്ട്. അന്നും തെരഞ്ഞെടുപ്പ് കാണുന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും ഇന്നത്തെ പോലെ പത്രങ്ങളിൽ വരികയോ അന്ന് ചാനലുകളില്ല, ചാനലുകളിൽ കാണുകയോ ഒന്നും നാം ചെയ്തിട്ടില്ല. ഇപ്പോൾ ഈ നടക്കുന്നത് ഇത്രയും വലിയൊരു പാർട്ടി ഇത്രയും വലിയ സമ്മേളനങ്ങൾ നടത്തിക്കൊണ്ട് വരുമ്പോൾ അതിനകത്ത് ഒന്നോ രണ്ടോ സ്ഥലങ്ങളിൽ തിരഞ്ഞെടുപ്പുണ്ടായാൽ അത് ഉടനെ വിഭാഗീയതയായി കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പറയുന്നതിനോട് യോജിപ്പില്ല എന്ന് ഞാൻ പറഞ്ഞു. തിരിച്ചെത്താം.